ഇത് കഴിഞ്ഞാൽ കോസ്റ്റ്യൂമർ സെലക്ട് ചെയ്യും കോസ്റ്റ്യൂമർ വരും കോസ്റ്റ്യൂമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ട് അദ്ദേഹത്തിനോട് നമ്മുടെ ഈ പടത്തിൽ ആരൊക്കെ അഭിനയിക്കുന്നു എന്നുള്ള ഒരു ലിസ്റ്റ് സാധാരണ ഞാനൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കും അത് അദ്ദേഹത്തിൻ്റെ കൊടുക്കും അതിൻ്റെ സൈഡിൽ ക്യാരക്ടർ പോലീസ് ഓഫീസർ അങ്ങനെ പോലീസ് ഓഫീസർ എക്സിക്യൂട്ടീവ് എങ്കിൽ എക്സിക്യൂട്ടീവ് അദ്ദേഹം വേറെ എന്ത് എന്ത് എന്താണ് അദ്ദേഹം ചെയ്യുന്ന റോള് ആ റോളിൻ്റെ ഒരു ഡീറ്റെയിൽ സൈഡിൽ തന്നെ കുറച്ച് വയ്ക്കും അങ്ങനെ എല്ലാ ക്യാരക്റ്റേഴ്സിനെയും ഫിക്സ് ചെയ്ത് നമ്മൾ അദ്ദേഹം കൂടെ ഇരുന്ന് നോട്ട് എടുക്കും ഇന്ന ഇന്ന ഇന്ന് പറയും അതിനുശേഷം ഞാനിപ്പോൾ എൻ്റെ ഹീറോ എൻ്റെ സാധാരണ ഞാൻ ചെയ്യുന്നത് എൻ്റെ സിനിമയിൽ ഇപ്പോൾ ഒരു ഹീറോ അഭിനയിക്കുകയാണെങ്കിൽ ഒരുപോലത്തെ ഒരു ഷർട്ട് ഇപ്പോൾ നീല കളർ ഷർട്ടാണെങ്കിൽ നീലർ കളർ ഷർട്ടിൻ്റെ തന്നെ രണ്ട് ഷർട്ട് എടുപ്പിക്കും ഇവിടെ അഞ്ച് ഫൈറ്റ് ആറ് ഫൈറ്റ് വേണം അതിൽ ചിലപ്പോൾ അത്യാവശ്യം വല്ല താഴെ വീഴാനോ ഫോൾട്ടിനോ ഒക്കെ അത്യാവശ്യം ചില സമയം ചില സമയങ്ങളിൽ ചിലപ്പോൾ ഡൂപ്പിൻ്റെ ആവശ്യം ചിലപ്പോൾ വേണ്ടി വരും അല്ലെങ്കിൽ ഇത് വേറെ ചിലപ്പോൾ അതിനകത്ത് ഓട്ട വീഴുക അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ട ഇടേണ്ടി വരിക അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ ഒരു ഫ്രഷ്നസ് പോകും അതുകൊണ്ട് ഞാൻ ഫൈറ്റുള്ള സീക്വൻസിന് മൂന്ന് ഒരേ ഷർട്ട് ഒരേ തുണിയിലുള്ള ഒരേ ക്വാളിറ്റിയിലുള്ള ഒരേ കളറിലുള്ള മൂന്ന് ഡ്രസ്സ് ഞാൻ എടുപ്പിച്ച് വയ്ക്കും ഇത് തന്നെ മറ്റേ കോ ആർട്ടിസ്റ്റുകൾക്കും രണ്ട് ഷർട്ട് മനുഷ്യ ഒരേ കളറുള്ള രണ്ട് ഷർട്ട് പാൻറ്റ്സ് അങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും എല്ലാ എല്ലാവരുടെയും ഡ്രസ്സ് രണ്ട് രണ്ട് വെച്ച് ഒരു തുണിയിലുള്ള ഒരു രണ്ട് രണ്ട് വെച്ചുള്ള ഉണ്ടാവും കാരണം ചിലപ്പോൾ ഒരു ഒരു സീൻ ചെയ്ത് അതിൻ്റെ എൻഡോട് കൂടി അത് ഡൾ സീനായിരിക്കും അവിടെ ചിലപ്പോൾ വഴക്കും കാര്യങ്ങളും വേർത്ത് നിൽക്കുന്ന സീനായിരിക്കും അടുത്ത നമുക്ക് എടുക്കേണ്ടത് ഇയാൾ കയറി വരേണ്ട സീനോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള സീനായിരിക്കും ഇതേ ഷർട്ട് ഇട്ടോണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ നേരത്തെ കോസ്റ്റ്യൂമറൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ നേരെ തങ്ങ് മാറ്റാം ഫ്രഷ് ആയിട്ട് അതേ കളറിലുള്ള അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതേത്തിന് കയറി വരുന്ന സീൻ ഫ്രഷ് ആയിട്ട് എടുക്കാം കാരണം നമുക്ക് പെട്ടെന്ന് ഒന്നാമത്തും അങ്ങനെ ഭയങ്കര കോസ്റ്റ്ലി തുണിയൊന്നും അല്ല ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് എടുക്കുന്നത് കണ്ടാൽ നല്ല ഭംഗി ഉണ്ടാവണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനി ചിലർ റെഡിമെയ്ഡ് ഇടുന്ന ആർട്ടിസ്റ്റുകളുണ്ട് അവർക്ക് അത്യാവശ്യം ചിലർ അവർ തന്നെ സജസ്റ്റ് ചെയ്യും അങ്ങനെ ഒത്തിരി ഭയങ്കര കോസ്റ്റ്ലി ഇതല്ല പോകേണ്ടത് നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ ദിവസം അല്ലെങ്കിൽ ആറ് പ്രാവശ്യം ഇടണം അതിൽക്കുള്ളൊന്നും ഒരു ഷർട്ട് ഒരു ഹീറോയ്ക്ക് ഇറണ്ടി വരത്തില്ല അല്ലെങ്കിൽ ഒരു പാൻസ് ഒരു ഹീറോയ്ക്ക് ഇറണ്ടി വരത്തില്ല അതുകൊണ്ട് ആ രീതിക്കുള്ള സെറ്റപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഞാനത് പ്ലാൻ ചെയ്യുന്നത് കോർട്ടിസ്റ്റുകളുടെ കാര്യം അതുപോലെ തന്നെ പിന്നെ സീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട് അതനുസരിച്ച് ഒരേ ഒരേ രീതി ഇപ്പോൾ സാരി ആണെങ്കിൽ അതേപോലെ തന്നെ മൂന്ന് സാരി വാങ്ങിക്കും പിന്നെ ഞാനായിട്ട് കൊണ്ടുവന്ന രണ്ട് മൂന്ന് സിസ്റ്റം സിനിമയിലുണ്ടാണ് ഞാനീ പറഞ്ഞുള്ള ഫൈറ്റൊക്കെ നടക്കുമ്പോൾ എൻ്റെ സിനിമ കണ്ടും ഇനി അറിയാം ഒരു എൻ്റെ ഹീറോയെ കൊണ്ട് ഒരിക്കലും ഞാൻ വാച്ച് അഴിപ്പിക്കില്ല കാരണം ഇത് വാച്ചൊക്കെ ഒക്കെ സ്വർണ്ണ വാച്ചൊക്കെ കിട്ടിക്കൊണ്ടുവരും ഫൈറ്റ് നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വാച്ച് കാണത്തില്ല ഞാൻ നേരത്തെ പറയും ഈ സ്വർണ്ണ വാച്ച് കെട്ടിക്കൊണ്ട് വേണം ഫൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നേരത്തെ പ്ലാൻ ചെയ്തു വരും കോട്ടയം ചില ഒക്കെ മമ്മൂക്കയുടെ ഒറിജിനൽ വാച്ച് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യണത് ഞാൻ നേരത്തെ പറഞ്ഞു മമ്മുക ഇത് വാച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു അതിന് ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ കമ്പനിയുടെയൊക്കെ പറഞ്ഞ് രണ്ടോ മൂന്നോ വാച്ച് ഹീറോയ്ക്ക് വായിക്കും ഒരേപോലെ ആ സിസ്റ്റം ഞാൻ തന്നെയാണ് മലയാളത്തിൽ കൊണ്ടുവന്നത് ഹീറോ അതും ഒരു മമ്മൂട്ടി പടത്തിന് തന്നെയാണ് അത് ചെയ്തത് ഈ പറഞ്ഞൊരു വാച്ച് കൊണ്ടുവന്ന രണ്ടാ അല്ലെങ്കിൽ മൂന്ന് വാച്ച് ഒരുപോലെ വെക്കും മമ്മ ഒരെണ്ണം ആ ഹീറോയ്ക്ക് ഒന്ന് കെട്ടാൻ കൊടുക്കും അഡീഷണൽ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാൻഡിൽ ഒരെണ്ണം കൊടുത്തിരിക്കും ഓരോ ഡൂപ്പിന് വേണ്ടി മാറ്റി വെച്ചിരിക്കും അത് കമ്പൾസറിയാണ് പിന്നെ ഹീറോ എന്ത് ചെരിപ്പെടുന്നോ അത് തന്നെ ആയിരിക്കും ഞാൻ എൻ്റെ ഡൂപ്പിന് കൊടുക്കുന്നത് ഡൂപ്സ് ഡൂപ്പ്സാൻ വളരെ അത്യാവശ്യം ചിലപ്പോൾ ഓടുന്നതോ വീഴുന്നതോ വളരെ റിസ്കി ഷോർട്സ് ആണെങ്കിൽ ഞാൻ തന്നെ ഹീറോസിൻ്റെ പറയും ഇത് ചെയ്യണ്ട കാരണം അവർ അത് വെൽ ട്രെയിൻഡാണ് പിന്നെ അത് ബെഡും കാര്യങ്ങളും ഒക്കെ റോപ്പും ഒക്കെ വച്ചിട്ട് അവർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അവരതിൽ അവർ കറക്റ്റാണ് അവർ നമ്മൾ താ താഴത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹം പൊളിയും പക്ഷെ അവർക്കെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല അവർ അകത്ത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് പാഡ് ഒക്കെ വെച്ച് വീണാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പാഡൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവർ അതിന് മാസ്റ്റേഴ്സാണ് അവരുടെ ജോലിയും കൂടെയാണ് അതുകൊണ്ട് ആ രീതിക്ക് ഞാൻ അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യും നീലസോക്സ് ആണെങ്കിൽ ഞാനും ഡൂപ്പിന് നീലസോക്സ് സോക്സേ കൊടുക്കത്തുള്ളൂ കോസ്റ്റ്യൂമറെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് മേക്കപ്പ് മേക്കപ്പ്മാൻ്റെയാണ് മേക്കപ്പ്മാനെ വിളിക്കുക അദ്ദേഹമായിട്ട് സെയിം ലിസ്റ്റ് വെച്ച് ഇതാണ് ക്യാരക്ടർ അദ്ദേഹം ഞാൻ ഇപ്പോൾ എമ്പത് വയസ്സേ പോലെ ആൾക്കാരാണ് എനിക്ക് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ പടത്തിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് അത് ഡെഫിനറ്റായിട്ട് ഒന്ന് പറയുമ്പോൾ ദേവസ്വേട്ടം തന്നെ ചേരെ വേറെ സൈക്ഷൻ പറയും നമുക്ക് മീസ ഇങ്ങനെ വെച്ചാലോ അല്ലെങ്കിൽ മുടി ഈ പാറ്റേണിലാക്കിയാലോ കാരണം എന്നാൽ വളരെ വെൽ എക്സ്പീരിയൻസ്ഡ് ആ ഇത്ര പടം വർക്ക് ചെയ്ത ആൾക്കാർ അത് ഞാൻ നല്ലതാണെങ്കിൽ ഉൾക്കൊള്ളും അല്ലെങ്കിൽ ദേവസേറ്റ വേണ്ട നമുക്ക് ഈ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അദ്ദേഹവും നോട്ട് ചെയ്ത് നോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിഗ് വേണ്ടവർക്ക് ബിഗ് മീശ വേണ്ടവർക്ക് മീശ താടി വേണ്ടവർക്ക് താടി അത് ആ രീതിക്ക് ആ പണി അങ്ങ് നടക്കും ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പതിനഞ്ച് ദിവസം ഒരു മാസം സമയം ഇവർക്ക് സാധാരണ കൊടുക്കാറുണ്ട് പിന്നെ എല്ലാം കൺട്രോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മാനേജേഴ്സിനാണ് ബാക്കി ഇത് കൊണ്ടുവന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ടുള്ള സെറ്റപ്പ് നമ്മളിപ്പോഴത്തെ സെറ്റപ്പ് ആണെങ്കിൽ ലൊക്കേഷൻ നോക്കലേ ലൊക്കേഷൻ ഫൈനൽ ചെയ്യൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക അസിറ്റൻ്റ് ഡയറക്ടർ അസോസിയൻറ്റ് ഡയറക്ടറുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇതിനെ ചാർട്ട് ചെയ്ത് തരിക ചാർട്ടിംഗ് എന്ന് വെച്ചാൽ നൂറ് സീൻ അതിൽ ഒരു പതിനഞ്ച് സീൻ ഹീറോയുടെ വീട് അല്ലെങ്കിൽ ഇരുപത് സീൻ ഹീറോയുടെ വീട് ഇരുപത് സീൻ ഹീറോയിൻ്റെ വീട് പത്ത് ഔട്ട് ഡോറ് അഞ്ച് കൊള്ളസംഘം അല്ലെങ്കിൽ പിന്നെ ടെന്നീസ് ക്ലബ്ബ് ഇത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ആക്കിയിട്ട് അതിനെ അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ ആ രീതിക്ക് സെറ്റ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിൻ്റെ ഏതാണ്ട് ഒരു ഡേറ്റിംഗ് കാരണിലൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവരുടെ വർക്ക് നേരത്തെയൊക്കെ തീർത്ത് 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 വിട്ട് മറ്റു കോമ്പിനേഷൻസ് പിന്നെ എടുക്കും ഇത് ആയിട്ട് ചാർട്ട് ചെയ്ത് ഇത് നമ്മളെ കൊണ്ട് തന്ന നമ്മളും കൂടെ അത് നോക്കി കാരണം ഞാൻ അസോസിയേറ്റ് അസോസിയേറ്റായിട്ടായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് എൻ്റെ ജോലിയായിരുന്നു ഇത് അതുകൊണ്ട് എനിക്ക് ചാർട്ട് മനസ്സിൽ തന്നെ ഈ ഡേറ്റ് വരുമ്പോൾ തന്നെ ചാർട്ടിങ് വരും എന്നാലും കൊണ്ടുവന്നാൽ ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് അതിനെ പക്ക ആക്കി കഴിഞ്ഞ് പിന്നെ അടുത്ത് ഇത് കൊണ്ടുവന്ന് ഒരു പത്ത് കോപ്പി അങ്ങ് എടുക്കും അതിൽ കൃത്യമായിട്ടുണ്ടായിക്കും ഹീറോയുടെ വീട് ഇപ്പോൾ ജനുവരി ഒന്ന് തൊട്ട് അഞ്ചാം തീയതി വരെ ഹീറോയുടെ വീട് ജനുവരി ആറ് തൊട്ട് പത്താം തീയതി വരെ ഹീറോയിൻ്റെ വീട് പതിനൊന്ന് തൊട്ട് ഔട്ട്ഡോർ അതിൻ്റെ വരുന്ന ആർട്ടിസ്റ്റ് അതിൻ്റെ അടുത്തത് ഇരുപത് തൊട്ട് ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ സാധാരണ ഇപ്പോൾ ഒരു മുപ്പത് ദിവസം പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണെങ്കിൽ ഇരുപതിനും ഇരുപത്തിനാലും ഇടയ്ക്ക് ക്ലൈമാക്സ് പ്ലാൻ ചെയ്യും കാരണം ഓൾമോസ്റ്റ് ആർട്ടിസ്റ്റുകൾ ആ സമയത്ത് എപ്പോഴും ഒരു സിനിമ തുടങ്ങുമ്പോഴും അത്യാവശ്യമുള്ള ആർട്ടിസ്റ്റേ ഉണ്ടാവുകയുള്ളൂ അവിടെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഏതാണ്ട് ഒരു ഏഴ് ദിവസം എട്ട് ദിവസം പത്താമത്തെ ദിവസമൊക്കെ ഫുൾ സിങ് ആവും പിന്നെ ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഓൾമോസ്റ്റ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സെറ്റിലുണ്ടാവും അപ്പോൾ ഈ കോമ്പിനേഷൻസ് എല്ലാവരും കൂടെ വരുന്ന സീക്വൻസ് അപ്പോൾ പ്ലാൻ ചെയ്യും ഇല്ല അങ്ങനെ അന്ന് ചെയ്തില്ലെങ്കിൽ വേറെ അഞ്ചാറ് ആർട്ടിസ്റ്റുകൾ ഫ്രീ ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ പാച്ച് വർക്കിലേക്കോ പിന്നെ ഇപ്പുറത്ത് ഈ ആർട്ടിസ്റ്റിനൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്കോ കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ട് ഈ ക്ലൈമാക്സൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചാർട്ട് ചെയ്ത് കാര്യങ്ങൾ എടുക്കും എല്ലാവർക്കും ഇതിൻ്റെ കോപ്പി കൊടുത്തിരിക്കും കംപ്ലീറ്റ് അപ്പോൾ അവർക്ക് വളരെ എളുപ്പമാണ് ഒന്ന് തൊട്ട് അഞ്ച് പേരെ ഇന്ന ഇതിൻ്റെ ആർട്ടിസ്റ്റാണ് അപ്പോൾ അവർക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അവർക്കുള്ള വിഗ് അവർക്കുള്ള കാര്യങ്ങൾ അവർക്ക് പ്ലാൻ ചെയ്യാം ഇപ്പോഴത്തെ ആ ഡയറക്ടറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള സെറ്റിന് വേണ്ട പ്രോപ്പർട്ടീസ് ആ ഡയറക്ടർ ഹെല്പ് ചെയ്യാനായിട്ട് അവരെ സെറ്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വിങ്ങുണ്ട് അവരാണ് ഈ പ്രോപ്പർട്ടീസ് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണത് കാരണം അവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഞാൻ എൻ്റെ പടത്തിന് ഒരു മൂന്നാല് കാര്യം പ്രത്യേകം ചെയ്യുന്നുണ്ട് കാരണം അത് ഞാൻ അസിൻ്റ് ആയിരുന്നിട്ട് ഡയറക്ടർ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞപോലെ ഞാൻ കോസ്റ്റ്യൂം സെറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് കോസ്റ്റ്യൂമറൊക്കെ പറഞ്ഞ് എല്ലാ ആർട്ടിസ്റ്റിനും ഒന്നിൻ്റെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരുള്ള ലൊക്കേഷനിൽ പോയിട്ടോ ആ ഡ്രസ്സ് ഇടിയിച്ച് നോക്കും കമ്പൽസറി കമ്പൽസറി ഇടി ഇടിയിച്ച് നോക്കും അല്ല അവിടെ ടൈറ്റാണ് ഇവിടെ ടൈറ്റാണ് അതിലാണെങ്കിൽ ഇതൊന്ന് ലൂസ് ചെയ്യണമെങ്കിൽ ആ അത് അത് ലൂസ് ചെയ്യാനുള്ള സെറ്റപ്പ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും പാൻസൊക്കെ തയ്ച്ച് വരുമ്പോൾ പിടുത്തമൊക്കെ കാണും ഇതെല്ലാം നേരത്തെ ഇട്ട് നോക്കി വച്ചേക്കണം എൻ്റെ എനിക്കത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ലൊക്കേഷൻ വന്നാൽ ഒരു ആർട്ടിസ്റ്റ് എൻ്റെ ഡ്രസ്സ് ശരിയല്ല അല്ലെങ്കിൽ അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു പിടിക്കുന്നൊന്നും പറയാനേ പാടില്ല അതിനു മുമ്പ് ഞാൻ കമ്പൽസറി ഇവരോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ നിങ്ങൾ പോകണം രണ്ടോ മൂന്നോ അസിസ്റ്റൻ്റായിട്ട് ഈ പറഞ്ഞ പോലെ മൂന്ന് ലൊക്കേഷനിൽ പോയിട്ട് എല്ലാവരെയും കാണുക ഇട്ട് നോക്കുക അതുപോലെ തന്നെ മേക്കപ്പ് മാൻ അദ്ദേഹം ആർട്ടിസ്റ്റ് ആരൊക്കെയൊക്കെ ബിഗ് വേണം താടി വേണം അവരൊക്കെ പോവുക വച്ച് നോക്കുക എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഡേ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യുക ഫസ്റ്റ് ഡേ നമുക്ക് ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എപ്പോഴും മേക്കപ്പ് തുടങ്ങി കോസ്റ്റ്യൂം ഇട്ട് വരാൻ ഇത്തിരി സമയം കൂടുതലെടുക്കും കാരണം വിഗ് വെച്ച് അങ്ങോട്ട് ജീവി ഇങ്ങോട്ട് ജീവി ഒരു രീതി അതുപോലെ കോസ്റ്റ്യൂംസ് ഇട്ട് തന്നാൽ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അത് നമ്മൾ അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ് അത് ആ ഇത്തിരി സമയം എടുക്കും അത് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞത് ഫ്ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയിക്കഴിഞ്ഞു ചെന്നാൽ ഒരു പത്ത് മിനിറ്റ് അത് റെഡി ആയിട്ട് വരും ഇതൊരു ഇതിൻ്റെ ഒരു രീതിയാണ് അപ്പോൾ ഈ ലിസ്റ്റ് പത്ത് പേരുടെ വേണമെങ്കിൽ എല്ലാവർക്കും അന്നെടുക്കേണ്ട വർക്ക് അല്ലെങ്കിൽ നാളത്തെ വർക്ക് ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ആരോടും ചോദിക്കേണ്ട പിന്നെ വല്ല ഇപ്പോൾ ഒരു അഭിനയിച്ചുകൊണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് സുഖമില്ല തലയൂറ്റി വീണു അല്ലെങ്കിൽ വേറെ അവർ ആരെങ്കിലും മരിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അവർക്കുണ്ടായി അങ്ങനെ വരുമ്പോൾ രണ്ടാമൂന്ന് ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് റീഷപ്പിൾ ചെയ്യും അതേ ഉണ്ടാവാറുള്ളൂ സാധാരണ കാരണം അവരെ എന്തായാലും നമുക്ക് വിട്ടേ പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ ഷഫിളിങ് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ ഉണ്ട് അത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെ ഇരിക്കും ചിലപ്പോൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നമ്മൾ ഒന്നാം തീയതി തൊട്ട് മുപ്പതാം തീയതി വരെ പ്ലാൻ ചെയ്തവർക്ക് ഒരു ശല്യവും ഇല്ലാതെ ഇരുപത്തഞ്ച് ദിവസവും ഇരുപത്താറ് ദിവസം കൊണ്ട് തീർന്നു എന്നും വരാം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വല് അതായത് നമ്മൾ വിഷലായിട്ട് കാണുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ അവർക്കാണ് കാരണം ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു കാരണം ആദ്യം നമ്മൾ ആ കഥയ്ക്കനുസരണമായ ഒരു വീട് കണ്ടുപിടിക്കും എന്നാൽ നമ്മൾ വിചാരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ആ വീട്ടിൽ കാണത്തില്ല എന്നാൽ ഫ്രണ്ട് വശവും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ ഇരിക്കും അതിനകത്തൊരു കമ്പൽസറി ഒരു പശുത്തൊഴുത്ത് വേണം അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു സ വേണം ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു പൂന്തോട്ടം വേണം അല്ലെങ്കിൽ അടുക്കളയുടെ ബാക്കിൽ യാർഡിൽ കുറേ കുറച്ച് സംസാരിക്കാനുള്ള സ്ഥലം വേണം എന്തിന് ചിലപ്പോൾ അതിൽ പറയും ഒരു മാവ് വീട്ടിൻ്റെ പിന്നിലുള്ളൊരു മാവ് അത് വലിയൊരു കഥാപാത്രമായിരിക്കും ഈ വീടിൻ്റെ മാവ് കാണത്തില്ല ഈ പിന്നെ ഈ ഫ്രണ്ടിലുള്ള പൂ പൂന്തോട്ടം കാണത്തില്ല ബാക്കിൽ ഈ പറഞ്ഞ പോലെ പശുതൊഴുത്ത് കാണത്തില്ല ഇത് ആ ഡയറക്ടർ നേരത്തെ അവിടെ ചെന്ന് ആ വീടുമായിട്ട് നോക്കി സറക്റ്റ് ഇന്ന ഇന്ന പ്ലേസ്മെൻറ്റിൽ നിന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഈ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പശു തൊഴുത്ത് വയ്ക്കാം ഈ സ്ഥലത്ത് ഇങ്ങനെ പൂ പൂച്ചട്ടി വയ്ക്കാം ഈ സ്ഥലത്ത് ഇങ്ങനെ കാർ ചിലപ്പോൾ കാർ ഷെഡ് കാണത്തില്ല ഫ്രണ്ടിൽ ഈ സ്ഥലത്ത് വിഷ്വൽ വിഷൽ നല്ലവണ്ണം കിട്ടുന്ന രീതിയിൽ കാർ ഷെഡ് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ മാവ് കറക്റ്റായിട്ട് ഉഗ്രൻ മാവ് ഒരു കൊണ്ട് സെറ്റ് ചെയ്ത് തരും അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് എവിടെ എന്തെങ്കിലും കറക്റ്റായിട്ടത് വേര് പോവാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഇവിടെ കറക്റ്റായിട്ട് കുഴി മാന്തി അവിടെ തന്നെ വെച്ച് അത് സെറ്റ് ചെയ്ത് വയ്ക്കും അതൊരു വലിയ ക്യാരക്ടറായിരിക്കും ആ മാവ്ന്നുള്ളത് അതുപോലെ വീടിന് അകത്തുള്ള പ്രോപ്പർട്ടീസ് ഏറ്റവും എൻ്റെ സ്ഥലം ചിലപ്പോൾ ഒട്ടും നമുക്ക് സിനിമാറ്റിക്കില് അതായത് വിഷൽ ഒരിക്കലും ഭംഗിയില്ലാത്ത ചിലപ്പോൾ പെയിൻറ്റായിരിക്കും ആ വീടിനകത്ത് അടിച്ചിരിക്കുന്നത് അതവരൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ഒന്നിലെ പെയിൻ്റ് അടിക്കുകയോ ഇപ്പോഴൊരു ഗുണം ഞാൻ ഈ ഫ്ലെക്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ചെവലൊക്കെ അടിച്ച് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി തോന്നിക്കും നേരത്തെ ആണെങ്കിൽ അതില്ല പെയിൻറ് തന്നെ അടിക്കണം ഇപ്പോൾ നമുക്ക് ഫ്ലെക്സ് രീതിയിൽ ഒട്ടിച്ചിട്ട് പിന്നെ ആവശ്യം കഴിയുമ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കഴിയുമ്പോൾ അത് ഇളക്കി മാറ്റാവുന്ന രീതിയിൽ ഉണ്ടാവും പിന്നെ നമ്മുടെ ഇപ്പോൾ ഹീറോ എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരനാണ് എങ്കിൽ സാറ ഈ ഒരു ഒരു ഈസി ചെയറ് അല്ലെങ്കിൽ ഇനി എഴുതാൻ പറ്റിയ ഒരു ചെയറ് അതിൽ ഇപ്പുറത്തെ ടേബിൾ ഈ പറഞ്ഞ കസേര കറങ്ങുന്ന കസേര അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് മുഴുവൻ അവിടെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ആ ഡയറക്ടേഴ്സ് ഇത് മുഴുവൻ സെറ്റ് ചെയ്ത് പുറത്തുനിന്ന് വന്ന് വാടകയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ഇല്ല ഈ ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചെയർ കാരനാണെങ്കിൽ നമ്മൾ വാങ്ങിക്കും പർച്ചേസ് ചെയ്യും പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പം തന്നെ അത് വാങ്ങിച്ചിടും അങ്ങനെ ആ രൂ രൂപം എന്ന് പറഞ്ഞാൽ ആ കഥയ്ക്കനുസരണമായ സിറ്റുവേഷൻസ് അതിന് ഒരു പാത്രങ്ങൾ ആ രീതിക്കുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്യണത് ആ ഡയറക്ടറാണ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് പിന്നെ ആ ഡയറക്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുത്തു തരികയും ആ സമയത്ത് ആ പ്ലേസ് ചെയ്യുന്നതും ചെയ്യുന്നതാണ് ഈ ആർട്ട് അസിസ്റ്റൻസിൻ്റെ ജോലി പിന്നെ ക്യാമറമാൻ വരും ക്യാമറമാൻ്റെ ഒക്കെ നമ്മൾ നേരത്തെ സബ്ജക്റ്റിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു ഒരു പാറ്റേൺ ഓഫ് ലൈറ്റിംഗ് അതാണ് അന്ന് നേരത്തെ ഡിസ്കസ് ചെയ്യും എന്ത് വേണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യും എന്ത് വേണം ഏത് ടൈപ്പ് വേണം ഡയറക്ടർ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അദ്ദേഹം വന്നു കംപ്ലീറ്റ് ലൈ മേളിൽ ലൈറ്റ് തൂക്കുന്ന എപ്പോഴും ഹാങ്ങിങ് ലൈറ്റ് കാരണം മേളിൽ ഹാങ് ചെയ്താൽ ക്യാമറാമാനെ സംബന്ധിച്ചോളം വളരെ സുഖമാണ് പിന്നെ ഡയറക്ടർക്കുള്ള ഗുണമെന്ന് കഴിഞ്ഞാൽ ഒത്തിരി സ്പേസ് കിട്ടും ലൈറ്റ് ഈ ഹാളിൽ തന്നെ വയ്ക്കുമ്പോൾ അത്രയും സ്ഥലം അങ്ങ് നമുക്ക് കിട്ടത്തില്ല ഒരു ചിലപ്പോൾ ഒരു മീഡിയം വീടൊക്കെ ആയിരിക്കും വലിയ വീടാണെങ്കിൽ ആ പ്രോബ്ലം ഇല്ല പിന്നെ ട്രാക്ക് ആൻഡ് ട്രോളി ഇടണം വീടിനകത്ത് ഇടണം ഇപ്പം ഇപ്പോഴാണ് അഡ്വാൻസ്ഡ് ഇതുണ്ട് അഡ്വാൻസ്ഡ് വന്നിട്ടുണ്ട് മറ്റേ വലിയ വീതിക്കുള്ള ട്രാക്ക് ആൻഡ് ട്രോളിയൊക്കെ കൊണ്ടുപിടണം ഇപ്പോഴാണ് ചെറിയ കഫർട്ടായിട്ടുള്ള ചെറു ചെറിയത് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഡോറിൻ്റെ ഇടയിൽ കൂടെ പോകാം എന്ത് വേണേലും ചെയ്യാവുന്ന രീതിയിലുള്ള ട്രാക്ക് ആൻഡ് ട്രോളി വന്നിട്ടുണ്ട് വെള്ളത്തിൻ്റെ മോളിൽ ഫ്ലോട്ട് ചെയ്തടക്കണ ട്രാക്ക് ആൻഡ് ട്രോളി വന്നിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഷേക്ക് ഇല്ലാത്ത ട്രാക്ക് ആൻഡ് റോളി എങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഇപ്പം വളരെ അഡ്വാൻസ്ഡായി അപ്പോൾ ആ രീതിക്ക് അദ്ദേഹം അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ വേണമെന്നുള്ള അദ്ദേഹമാണ് ഒരു ലിസ്റ്റ് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡ്യൂസർ സൈഡ് അതിൻ്റെ എക്സിക്യൂട്ടീവ് കാരണം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സൈഡിൽ ഒന്നുമല്ല കാരണം പ്രൊഡ്യൂസറുടെ ഒരു അദ്ദേഹം നിർത്തിയിരിക്കുന്ന ആളാണ് അതിൻ്റെ കൺട്രോളർ എക്സിക്യൂട്ടീവ് അദ്ദേഹമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അദ്ദേഹം കൃത്യമായിട്ടത് വരുത്തി കൊടുക്കുകയും ചെയ്യും മുമ്പൊക്കെ ഞങ്ങൾ ഞങ്ങളോട് ഈ ഫിലിം ഉള്ള സമയത്ത് ക്യാമറമാൻ വിളിച്ചു നോക്കി ഏത് ഫിലിമിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് ഗവർട്ടിലാണോ അല്ലെങ്കിൽ ഓർവേയിലാണോ അല്ലെങ്കിൽ ഈസ്റ്റ്മെനിലാണോ എന്ന് പറയും അപ്പോൾ എല്ലാ ഡയറക്ടർമാരുടെ മനസ്സിലും എല്ലാ ക്യാമറമാൻ്റെ മനസ്സിലും ഈസ്റ്റ്മെൻ എന്നാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ ഞാനൊരു കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്നൊക്കെ പറയും പക്ഷേ ഞാൻ എൻ്റെ ഒരു പടങ്ങൾ ഹിറ്റായന് ശേഷം കോട്ടയം കുഞ്ഞച്ഛൻ തൊട്ട് ഞാൻ ഈ ബാക്കിയുള്ള ഈ ഗവർട്ടോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല മാക്സിമം ഈസ്റ്റ്മെൻ്റിലേക്ക് തന്നെ പോവും അതിനു മുമ്പ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പൊന്നുംകൂടത്തിനെ പോട്ട് പംപ്ലി ഷൂട്ട് ചെയ്ത് ഓർവയിലാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ ആദ്യ പടം ഷൂട്ട് ചെയ്തത് ഗവാട്ടിലാണ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പിന്നെ ഫ്യൂജി വന്നു ഫ്യൂജിയിലേക്ക് കുറേ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഡിപ്പെൻസാണ് ഓരോ കാര്യങ്ങളുടെ മൂവ്മെൻറ്റ് പോലെയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ജോലി കാര്യങ്ങൾ അവിടെ അവിടെ തീർന്നു ക്യാമറമാൻ ഇവിടെ സെറ്റായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം സി സിങ് ആയി കാരണം ആ ഡയറക്ടർ എപ്പോഴും ആ ഡയറക്ടറും ക്യാമറമാനായിട്ടാണ് കൂടുതൽ ലിങ്ക് നിൽക്കുന്നത് അവർ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടി കൊണ്ട് ഫിൽ ചെയ്യണം അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നല്ലൊരു പടം വന്നാൽ നന്നായിരിക്കും ക്യാമറ വയ്ക്കുമ്പോൾ ഇങ്ങനെ ബാക്കിൽ എം ടി ആയിട്ട് കിടക്കുക അവിടെ എന്തെങ്കിലും കൊണ്ട് ഫിൽ ചെയ്യുക ഇതൊക്കെ ആ ഡയറക്ടർ എപ്പോഴും എൻ്റെ ആ ഡയറക്ടർ അല്ലെങ്കിൽ എൻ്റെ സെറ്റിൽ ആൾക്കാരോ ത്രൂ ഔട്ട് എൻ്റെ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞിരിക്കും എപ്പോഴും സെറ്റിലെ ആൾക്കാർ എൻ്റെ കൂടെ എപ്പോഴും വേണം എന്നാലേ ആ പടത്തിന് നമ്മൾ കൂടുതൽ നമ്മൾ വിചാരിച്ച ഫ്രെയിമിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് മോണിറ്റർ നോക്കിയിട്ട് കറക്റ്റ് ഫ്രെയിം ഫിക്സ് ചെയ്യാം ഞങ്ങളൊക്കെ മുമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഒന്നുമില്ല ക്യാമറയുടെ അടുത്ത് നിന്ന് നീക്കണം ഈ പറഞ്ഞ സ്റ്റാർട്ട് പറയും കട്ട് പറയും പിന്നെ ഇത് ഈ നമുക്ക് ഇത് വിഷ്വൽ കാണണമെങ്കിൽ ഇത് ചെന്നൈയിൽ പോയി ഇത് പ്രോസസ്സായിട്ട് ഇതിൻ്റെ ഇത് റഷ് വരണം ഇപ്പോൾ വടക്കാഞ്ചേരി പോലെ ചെലവോ അല്ലെങ്കിൽ കോരഞ്ചേരി ആണെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഇട്ട് നമ്മൾ നമ്മളിതിൻ്റെ റഷ് കാണും അപ്പോഴാണ് ഇത് കാണുന്നത് ഓ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം വെച്ചത് എന്ന് കാണണം ഇപ്പോൾ അഡ്വാൻസ്ഡ് അല്ലേ ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്യണം ആ സമയത്ത് തന്നെ സ്പോട്ട് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാം ആ ഫ്രെയിം അപ്പം തന്നെ കറക്റ്റ് ചെയ്യാം ലൈറ്റിംഗ് പാറ്റേൺ കറക്റ്റ് ചെയ്യാം ഇപ്പോൾ കോമ്പാക്ട് ചെയ്യണമെങ്കിൽ കോമ്പാക്ട് ചെയ്യാം വൈഡ് വൈഡ് ചെയ്യണമെങ്കിൽ വൈഡ് ചെയ്യാം എന്തെല്ലാം എന്തെല്ലാം അഡ്വാൻസ്ഡ് ആണ് ഇത് പോരാത്തിന് എടുക്കുന്ന എല്ലാ സീനും അപ്പം തന്നെ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ സ്പോട്ടിൽ നമ്മൾ അവിടെ കാണുകയാണ് സ്പോട്ട് എഡിറ്റിംഗ് ആണ് അപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഷോട്ടും കൂടെ വേണം അല്ലെങ്കിൽ ഇവിടെ ഒരു ഷോട്ടും കൂടെ ഇട്ടാൽ നന്നായിരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു ഷോട്ടും കൂടെ അപ്പം എടുക്കും അത്രയും ആണ് കാരണം സിനിമ അങ്ങ് എന്താ പറയേണ്ടത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ആയിട്ടുണ്ട് അപ്പോൾ ആ രീതിക്കാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തുടക്ക സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല ആദ്യമൊക്കെ ഞങ്ങൾ തുടക്ക സമയത്ത് ഈ ആരിഫ്ലെക്സിൻ്റെ സൗണ്ട് കേട്ട അതിൻ്റെ അടുത്തിരിക്കാൻ പറ്റത്തില്ല അവിടെ നിന്ന് മാറി നമ്മൾ ഡിജിറ്റലിലേക്ക് വന്നു ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് ഡിജിറ്റലിൻ്റെ ഒരു കൊമേഴ്സ്യൽ പടം ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്നത് ഞാനാണ് ഉപ്പ് കണ്ടം ഉപ്പുകൾസ് ബാക്ക് ഇൻ ആക്ഷൻ ചെയ്തിരിക്കുന്നത് എസ് ഐ ടു കെ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലിൻ്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഡിജിറ്റലിൽ എഡിറ്റ് ചെയ്ത് ഡിജിറ്റലിൽ റീറെക്കോർഡ് ചെയ്ത് ഫൈനൽ ആറാറ് വരെ പോയി മിക്സ് ചെയ്തിട്ട് തിയേറ്ററിൽ മാത്രം പോണതിന് മുമ്പേ അന്ന് ആ സിസ്റ്റമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ചെയ്തു അന്ന് ഡിജിറ്റൽ ഒരു പ്ലേ അല്ലെങ്കിൽ ഇതില്ല പ്രൊജക്ഷൻ ഇല്ല ആ സമയത്ത് അത് ചെയ്തു പിന്നെ ആണ് അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായത് അതിന് ഞാൻ ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നു ഉള്ള ഈ ലാബുകാരൊക്കെ എന്നെ കാണാൻ വന്നു ഇതെന്താണ് ഈ കാണിക്കുന്നത് ഈ ക്വാളിറ്റി എവിടെ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻറ്റ് എടുത്തിട്ടാണ് ഞാൻ ആ പടം ചെയ്തത് എൻ്റെ ക്യാമറമാൻ യു കെ സുന്തിൽകുമാർ അത് തമിഴിലൊക്കെ നമ്പർ വൺ ക്യാമറമാൻ രജനീകാന്തിൻ്റെയും സുന്ദർ സിയുടെയൊക്കെ ക്യാമറമാനാണ് അദ്ദേഹം ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു ഫുൾ കോൺഫിഡൻ്റോടെ നിൽക്കുകയും ഞങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്ത പടമാണ് ഉപ്പ് പ്രദേശ് ബാക്ക് ഇൻ ആക്ഷൻ അത് ഫുൾ ചെയ്യിരിക്കുന്നത് ഡിജിറ്റലിലാണ് നമ്മൾ ചാർട്ട് കൊടുത്തു ക്യാമറമാൻ വന്നു ആ ഡയറക്ടർ വന്നു ആർട്ടിസ്റ്റുകൾ വന്നു നമ്മൾ ഷൂട്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് അതിന് അപ്പം തന്നെ സൗണ്ട് കിട്ടുമായിരുന്നു നേരത്തെ ഫിലിമിനെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ടോക്കി സപ്പറേറ്റ് മൈക്ക് വെച്ച് ശബ്ദം സെപ്പറേറ്റ് എടുത്ത് പിക്ചർ അതായത് പിക്ചർ വേറെ പോവും സൗണ്ട് വേറെ പോവും ഇത് രണ്ടും കൂടെ നമുക്ക് ചെന്നൈയിൽ ഫൈനൽ ചെയ്തിട്ട് നമ്മൾ ഈ ഡബ്ബിങ്ങിന് പോകുന്നത് അതിനു മുമ്പേ ഞങ്ങൾ സൈലൻറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സൈലൻ്റ് മീൻസ് ഷൂട്ട് ചെയ്യും അതിനകത്ത് ശബ്ദം എടുക്കത്തില്ല അതിന് അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറഞ്ഞാൽ അസെൻ്റ് അന്ന് ഞാൻ രണ്ട് ടേപ്പ് റക്കാർ ആർട്ടിസ്റ്റിൻ്റെ അപ്പുറവും ഇപ്രവും ഒക്കെ ഇങ്ങനെ വെച്ച് ഒരു ഷോർട്ട് കഴിഞ്ഞ ഉടനെ അത് കട്ട് ചെയ്ത് അടുത്ത എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സീൻ നമ്പർ അഞ്ചാണെങ്കിൽ ഫൈവ് ബൈ ടു ടേക്ക് വൺ എന്ന് പറഞ്ഞ് ഈ ഈ ടൈപ്പ് റക്കാർ അതിൻ്റെ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കും ഒന്നോ രണ്ടെണ്ണം ഒരുമിച്ച് വയ്ക്കും അപ്പോൾ അത് പറയും തെറ്റുകയാണെങ്കിൽ വീണ്ടും അതെടുത്ത് അതിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് അതിനുവേണ്ടി ഒരാളെ തന്നെ നിർത്തിയിട്ടുണ്ട് ഫൈവ് ബൈ ടു ടേക്ക് ടു എന്ന് പറഞ്ഞ് ഇത് റെക്കോർഡ് ചെയ്യും ഇങ്ങനെ അന്നത്തെ ഫുൾ ഡേ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് റൂമിൽ വന്ന് കുളി കഴിഞ്ഞാൽ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഈ ടേപ്പിലുള്ള അന്നെടുത്ത സീനിൻ്റെ മുഴുവൻ ഡയലോഗ് കറക്റ്റ് ചെയ്യുകയാണ് കാരണം ഇതിനകത്തുള്ള ഈ സീനിലുള്ള ഡയലോഗ് ചിലപ്പോൾ മാറ്റിയൊക്കെ ആർട്ടിസ്റ്റുകൾ പറയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിൽ ഡബ്ബിംഗ് തിയേറ്ററിൽ വരുമ്പോൾ ഇതൊരിക്കലും ഈ ഇവർ പറയുന്നതും ചുണ്ടും തമ്മിൽ മാച്ചാവത്തില്ല കാരണം രണ്ടും മാച്ച് ആവില്ല പിന്നെ അവിടെ കടന്ന് ആർട്ടിസ്റ്റും ഡയറക്ടർമാരും അസിസ്റ്റൻ ഡയറക്ടർമാർ ഡയറക്ടർമാർ അങ്ങനെ ഡബ്ബിങ് അറ്റൻഡ് ചെയ്യാറില്ല ചിലവരും ഒന്നിരിക്കാറുമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കണ അസൻ്റ് ഡയറക്ടർമാരും ഈ ആർട്ടിസ്റ്റുകളും തമ്മിലാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ പിന്നെ അവർ എന്താണെന്ന് വെച്ചാൽ വേർഡ് കണ്ടുപിടിക്കും അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ആനന്ദവല്ലി ചേച്ചിയും ഹരിചേട്ടനും ഇവരൊക്കെ ചുണ്ട് നോക്കിയിട്ട് സ്ക്രിപ്റ്റുകളും വേണ്ട ഇന്ന ഡയലോഗെന്ന് പറയുന്ന അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നവരെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യ സമയത്ത് സൈലൻ്റ് ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോട്ടയം കുഞ്ചൻ സമയത്തൊക്കെ ടൈലറ്റ് വന്നു തുടങ്ങി കാരണം ഞാൻ എൻ്റെ പടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ കോട്ടയം കൊച്ചിടക്കുന്ന സമയത്ത് പൈലറ്റ് വന്നു തുടങ്ങി അപ്പോൾ സെപ്പറേറ്റ് സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ നമുക്ക് പിക്ചറും സൗണ്ടും കൂടെ എന്നാൽ കുറച്ച് നോയ്സൊക്കെ ഉണ്ട് ഔട്ട്സൈഡ് നോയിസൊക്കെ ഉണ്ട് അന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരുന്നത് മമ്മൂക്ക കൊണ്ടുവന്ന കോഡ്ലെസ് മൈക്കുകളാണ് അത് അതിൻ്റെ ഒരു ഒരു ബോക്സൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഏതാണ്ട് ടോക്കി മാതിരി തന്നെ നല്ല ക്ലാരിറ്റിയിൽ ശബ്ദം കിട്ടി അത് ഒരു ഔട്ട്സൈഡ് സൈഡ് സ സാധനമാണ് അത് വെച്ചിട്ടായത് കൊണ്ട് നല്ല ക്ലാരിറ്റി ആയിരുന്നു അപ്പോൾ ഡബിങ് ആക്കെ ഭയങ്കര സുഖമായിരുന്നു കാരണം നമ്മൾ ഒറിജിനലായിട്ട് പറഞ്ഞു പോകുന്ന ആ ഒരു രീതി തന്നെ നമുക്ക് തിയേറ്ററിൽ കേൾക്കാം അപ്പോൾ അങ്ങനെ വന്നു ഈ പിന്നെയുള്ള ഈ ഡിജിറ്റൽ വന്നതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് തന്നെ റെക്കോർഡ് ആയിക്കോളും അതിന് പിന്നെ കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ മൈക്കുകാരൻ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നല്ല നന്നായിട്ട് നന്നായിട്ട് നമുക്ക് വോയിസ് കിട്ടി തുടങ്ങി അപ്പോൾ വളരെ എളുപ്പം ഡബ്ബിങ്ങിന് വളരെ എളുപ്പം അങ്ങനെ വേറെ പ്രശ്നമില്ല കാരണം അവിടെ ടേക്കിൻ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് കേട്ട് അതിനേക്കാൾ നന്നായിട്ട് അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് നമുക്ക് ഫൈനൽ കൊണ്ടുവരാൻ പറ്റും എനിക്ക് ഇപ്പോഴും ഇഷ്ടം ഈ പറഞ്ഞ പോലെ ടേക്കിനേക്കാൾ ഇവർ ഡബിങ് തിയേറ്ററിൽ വന്ന് ഡബ് ചെയ്യുന്ന സൗണ്ടിന് ക്ലാരിറ്റി നല്ല കൂടുതലായിരിക്കും അതുപോലെ മോഡുലേഷൻ നമുക്ക് ഇഷ്ടമുള്ള മോഡുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞ് വോയിസ് എടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ ക്രിസ്ത്യ ഒരു മുട്ടുസൂചി താഴെ വീണാൽ കേൾക്കുന്ന രീതിയിലായി തിയേറ്റേഴ്സൊക്കെ അപ്പോൾ ഇപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ ഈ എല്ലാ കാലഘട്ടത്തി കൂടെ നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഇതാണ് പിന്നെ ഇടയ്ക്ക് കുറച്ച് ചിത്രങ്ങൾ ഡയറക്റ്റായിട്ട് ടോക്ക് കാരണം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ അപ്പം തന്നെ ആ ഒറിജിനൽ സൗണ്ട് തന്നെ വെച്ച് അത് റെക്കോർഡ് ചെയ്ത് അത് മാക്സിമം പോസ്റ്റ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറവുള്ളതിനെ മാത്രം ഡബ് ചെയ്ത് ഇറക്കും എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല കാരണം അത് ഡബ്ബിൻറ്റേ ആയിട്ടുള്ള അത് ഒരു 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 കുറച്ച് വന്നിരുന്നാലേ അതിൻ്റെ ഒരു സുഖം അറിയാവും പണ്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ടായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെയാണ് മാക്സിമം ഡേറ്റ് അതിൽ ഹീറോയുടെ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം മമ്മൂക്കയൊക്കെ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമാണ് ഞാൻ വർക്ക് ചെയ്ത പടങ്ങളിലൊക്കെ അന്ന് വർക്ക് ചെയ്തിട്ട് പോയത് മോഹൻലാൽ എട്ടു ദിവസം പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം പിന്നെ വേണമെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും രണ്ട് ദിവസവും മൂന്ന് ദിവസവും എടുക്കും എന്നാലും ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം അവരുടെ ഡേറ്റ് ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാം ഒരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസം അത് അതിനകത്ത് തീർന്നിരിക്കണം അത് നമ്മൾ ഈ ചാർട്ട് ചെയ്യുമ്പോൾ തന്നെ എട്ട് സീൻ പത്ത് സീൻ ഒക്കെ വെച്ച് ചാർട്ട് ചെയ്യും ചിലപ്പോൾ ആറ് സീൻ ഒരു ഭയങ്കര ഇമോഷണൽ ആണെങ്കിൽ ഒരു അഞ്ച് സീൻ എന്തെങ്കിലും ബാലൻസ് വന്നാൽ അത് നെക്സ്റ്റ് ഡേയോ വേറെ സമയത്തിലേക്ക് മാറ്റും ഇല്ല അത് തീരെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ഞാനൊക്കെ ഒരു വേറെ എവിടെയെങ്കിലും വെച്ച് എടുക്കേണ്ട സീനും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ വീട്ടിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കൂടെ ഡയറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും ആ സീൻ വേറെ രീതിയിൽ എടുക്കുകയും ചെയ്യും കാരണം ഒരു ചിലപ്പോൾ ഈ പകുതി വരെ ഈ വീടിന് വർക്ക് ഉണ്ടാവുകയുള്ളൂ പകുതി കഴിഞ്ഞാൽ വേറെ സെറ്റിലായിരിക്കും വർക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ വിശാലമായിട്ടുള്ള വീടാണെങ്കിൽ ഇതിൻ്റെ കർട്ടനും അത്യാവശ്യം പ്രോപ്പർട്ടീസും മാറ്റിക്കഴിഞ്ഞാൽ അവിടെ തന്നെ മറ്റേ വീട്ടിലെടുക്കേണ്ട സീനും കൂടെ ഇവിടെ എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ആ രീതി പിന്നെ അത് കഴിഞ്ഞ് അഡ്വാൻസ്ഡ് പിന്നെ ഈ പറഞ്ഞ ക്യാമറയുടെ സെറ്റപ്പ് മാറി എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെ വളർന്നു തുടങ്ങി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ആയി പിന്നെ പെർഫെക്ഷൻ കൂടുതലും നോക്കി തുടങ്ങി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഇരുപത് എന്നുള്ളത് മുപ്പതായി മുപ്പതെന്നുള്ളത് നാൽപ്പതായി നാൽപ്പത് ചിലർ അറുപത് ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് ചിലർ നൂറ് ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് നൂറ്റി ഇരുപത് ദിവസം വരെ ഷൂട്ട് ചെയ്ത മലയാള ചിത്രം എനിക്കറിയാം അപ്പോൾ അത് എല്ലാം ഓരോരുത്തരുടെ രീതിയാണ് പക്ഷേ എക്യുപ്മെൻസും കാര്യങ്ങളുടെ സൗകര്യം കൂടിയപ്പോൾ കൂടുതൽ ടൈം എടുക്കുന്നു കൂടുതൽ പെർഫെക്ഷൻ കാര്യങ്ങളായി ഇപ്പോൾ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ആ സഫീഷ്യൻറ്റ് ഡേറ്റ്സ് തന്നു തുടങ്ങി നമുക്കിപ്പോൾ ഹീറോയിൻ്റെയൊക്കെ ഡേറ്റ് മുപ്പത് ദിവസമോ നാൽപ്പത് ദിവസമൊക്കെ നമുക്ക് വാങ്ങിക്കാം പണ്ട് പത്ത് ദിവസമാണ് ആ നാൽപ്പത് ദിവസം വാങ്ങിക്കാം ഹീറോയിൻ്റെ ഡേറ്റ് പറഞ്ഞ് മുപ്പത് ദിവസം വാങ്ങിക്കാം സോങ്ങിന് മൂന്നോ നാലോ അഞ്ചോ ദിവസം എടുത്തു തുടങ്ങി ഒരു ഫൈറ്റിന് നാല് ദിവസം അഞ്ച് ദിവസം ഒക്കെ എടുത്തു തുടങ്ങി ഈ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം ഫൈറ്റ് തീരണം ക്ലൈമാക്സ് ഫൈറ്റൊക്കെ രണ്ട് ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതൽ സമയമാണ് മറ്റേ രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ഫൈറ്റ് ഉച്ച എരിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഒരു ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ കോട്ടയം കുഞ്ചിൽ ഒരു ഫൈറ്റ് രാവിലെ തുടങ്ങി നാല് മണിക്ക് നാലരയ്ക്ക് തീർന്നു അത് കഴിഞ്ഞ് മമ്മുക്ക പോയി കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ഏഴ് മണി തൊട്ട് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് അടുത്ത ഫൈറ്റ് തീർക്കണം അങ്ങനെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സൗകര്യം കൂടി എന്ന് എന്നല്ല അതിൻ്റെ ഷോർട്ടിൻ്റെ ബ്യൂട്ടി അതിൻ്റെ എല്ലാ സൗകര്യങ്ങളുമായി അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടുതൽ ആവശ്യപ്പെടുന്നു പിന്നെ ബഡ്ജറ്റ് നമുക്കുണ്ട് അന്ന് പത്ത് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയ്ക്കൊക്കെ പണം തീരുന്നതാണ് അതിപ്പോൾ കോടികളിലേക്ക് മാറി കണ്ടമാനം തിയേറ്റേഴ്സിൽ നമുക്ക് റിലീസ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സാറ്റലൈറ്റ് ഓവർ സൈസ് ഇന്ത്യൻ വീഡിയോ റൈസ് ഓഡിയോ ഡബ്ബിങ് റൈസ് സ്റ്റോറി റൈറ്റ്സ് ഇപ്പോൾ ഇപ്പോൾ ഒ ടി ടി ആയി ഇങ്ങനെ ഈ പറഞ്ഞവരെ എല്ലാം വന്നപ്പോഴ് നാച്ചുറലി ഒരു ഒരു എമൗണ്ട് ഒരു ഒരു ഫിക്സഡ് എമൗണ്ട് പോലെ അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സ് കൂടി ഇങ്ങനെ ഹീറോസിൻ്റെ ലെവല് മാറി അവർ പടം ഇങ്ങനെ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്ന സമയം അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പടം പറ്റത്തില്ല ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതാണ് ഇപ്പം ഡയറക്ടർമാർക്കൊക്കെ ഇപ്പോൾ നല്ല ഷോർട്സ് ഇപ്പോൾ ക്യാമറാമാനൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് അതുപോലെ ഡയറക്ടേഴ്സിനും ഇപ്പോഴത്തെ നിൽക്കുന്ന പ്രഭുദേവൻ അപ്പോൾ അധികം ഹീറോ ആയി തുടങ്ങി ഹീറോ ആയി രാജു സുന്ദര അവിടുന്ന് വൺ ഓഫ് ദ ലീഡിങ് ഡാൻസ് മാസ്റ്ററാണ് ഇവര് മൂന്നേരുമാണ് മമ്മൂക്കയെ കാത്തു നിൽക്കുന്നത് മമ്മൂക്ക വന്നു എൻ്റെ ചോദിച്ചത് എന്ത്